السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. يا صاحب الوقت جبهتي تحت نعالكم وأعظ بحكمه نيابة عنكم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي وحبيبي وملأدي محمد رسول الله. خذ بيدي خذ بيدي خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين الشاكرين. والحمد لله رب العالمين. حاسبوا 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 قبل أن تحاسبوا. سيدنا محمد رسول الله محمد رسول الله
يا سيدي سندي غوثي ويا مددي كل ظهير على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا سيدي يا رسول الله خذ بيدي خذ بيدي خذ بيدي ما لي سواك ولا قلبي على أحد معلم أمة سيدنا ومولانا محمد ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ അല്പ മിനിറ്റുകൾ കൂടെ കഴിയുമ്പോൾ ആത്മീയതയുടെ നിർവൃതിയിൽ നമ്മുടെ സദസ്സിനെ ദുആ കൊണ്ട് അനുഗ്രഹിക്കാൻ ഇവിടേക്ക് കടന്നു വരുന്ന ആദരണീയരായ സയ്യിദ് അവറുകളുടെ അഭാവത്തിൽ തങ്ങളവറുകൾ ബഹുമാൻ ആദരണീയരായ ആലിമീങ്ങളെ ആയിരക്കണക്കിന് സദസ്സുകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹു പറഞ്ഞ് ലോകരെ മദീനായുടെ മലർവാടിയിലേക്ക് മനസ്സുകൊണ്ട് എത്തിച്ച ആദരണീയനായ കൂട്ടുകാരൻ നബീൽ സാഹിബ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ ബഹുമാനമുള്ള മാതാപിതാക്കളെ സ്നേഹസമ്പന്നരായ സഹോദര സഹോദരിമാരെ വാത്സല്യമുള്ള കൊച്ചനുജന്മാരെ അനുജത്തിമാരെ കരളിന്റെ കക്ഷണങ്ങളായ ബി വൈ എയുടെ കർമ്മനിരതരായ കൂട്ടുകാരെ അർഹമുറാഹിമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ നബി തങ്ങളുടെ മധുഹു പാടി റസൂലുള്ളാഹിയുടെ അനുഗ്രഹവും അവിടുത്തെ ആത്മീയമായ നോട്ടവും കൊണ്ട് അനുഗ്രഹീതമായ ഈ സദസ്സിൽ സംഗമിക്കാൻ ഭാഗ്യം നൽകിയതുപോലെ നാളെ മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗലോകത്ത് ഒരുമിച്ചുകൂടാൻ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ സാധുക്കളായ നമ്മിൽ നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും വന്നുപോയ സാരവും നിസാരവുമായ പാപങ്ങൾ അള്ളാഹു ഓശാരമായി പുറത്തു വരുമാറാവട്ടെ. ശിഷ്ടജീവിതം പരമാവധി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാൻ നല്ല അവസരങ്ങൾ അള്ളാഹു നമുക്ക് മുന്നിൽ തുറന്നു തരുമാറാവട്ടെ. ഇവിടെ മദീനയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച ആ നല്ല മധുഹുകൾ അതിന്റെ വറക്കത്തുകൊണ്ട് അതിന്റെ ആ അലയൊലികൾ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതിന്റെ വറക്കത്തുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഇങ്ങോട്ട് ഇടുക്കിയിൽ നിന്ന് വരുമ്പോ രണ്ട് മാരകമായ രോഗം, ഒരു പ്രശ്നമില്ല, 20-ഉം 22-ഉം വയസ്സൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാരനായ ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും രണ്ടുപേരും ശരീരത്തിന്റെ അസ്ഥാനങ്ങളിൽ രണ്ടു മുഴകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ക്യാൻസറാണെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ വിധികൾക്കപ്പുറം അർഹമുറാഹിമായ പടച്ചറബിനൊരു വിധി പ്രഖ്യാപനമുണ്ട്. ഈ സദസ്സിന്റെ വറക്കത്തുകൊണ്ട്, ഹബീബിനെ പാടി പറഞ്ഞ സദസ്സിന്റെ വറക്കത്തുകൊണ്ട് അവരുടെയും നമ്മുടെയും സർവ്വ രോഗങ്ങളും എത്ര വലുതാണെങ്കിലും പടച്ചറബ് ശിഫയാക്കി തരുമാറാവട്ടെ. ആയുസോടെ ഒരുപാട് കാലം ദീനീ ഹുദുമത്തിന് നമുക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. ഇവിടെ പ്രായമായ ആളുകളുണ്ട് വേദിയിൽ, സദസ്സിൽ, വീടുകളിൽ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ആളുകൾ. അള്ളാഹു രോഗങ്ങൾ സുഖപ്പെടുത്തട്ടെ. മരിച്ചുപോയവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കട്ടെ. നല്ലത് നല്ലതുപോലെ കുറഞ്ഞ സമയം പറയുമ്പോഴേക്ക് തങ്ങൾ കടന്നുവരും. പറയാനും കേൾക്കാനും പറയുന്ന പാപിയായ ഖാലിദിനും കേൾക്കുന്ന ഈമാനുള്ള സഹോദര സഹോദരിമാർക്കും ജീവിതത്തിൽ പകർത്താനുതകുന്ന വേദിയായി, വേദികളായി നമ്മുടെ മുഴുവൻ സദസ്സുകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആമുഖമൊന്നും കൂടുതലായി നീട്ടി പറയുന്നില്ല. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്, വളരെ വ്യാപകമാണ്. അതിനെ ഒരു പ്രഭാഷകന്റെ വാഗ്ധോരണികൾ കൊണ്ട് പറയാനോ ഒരു രചയിതാവിന്റെ തൂലിക കൊണ്ട് വരച്ചു തീർക്കാനോ കഴിയാത്ത രൂപത്തിൽ പാരാ പാരം പോലെ പരന്ന് കിടക്കുകയാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. ആലോചിച്ചു നോക്ക്, ഇന്നിങ്ങോട്ട് പോരുമ്പോ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ രാത്രി സമയത്ത് പോലും ശക്തമായ ചൂട്, വെള്ളം കൊണ്ടുവന്ന മിറർ വാട്ടർ കൊണ്ടുവന്ന ചെറുപ്പക്കാരനോട് ഒരു കുപ്പി വെള്ളം വാങ്ങി എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ റെയിൽ നീർ എന്ന് അച്ചുകുത്തിയ ആ കുപ്പി വെള്ളം എന്റെ കയ്യിൽ തന്നിട്ട് അയാൾ 15 രൂപ വില വാങ്ങി. പടച്ചോനെ, ഞാൻ ചിന്തിച്ചു, ആലോചിച്ചു നോക്ക് നിങ്ങൾ, ഒരു ലിറ്റർ വെള്ളത്തിന് അയാൾ 15 രൂപ വാങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം. സുബ്ഹാനല്ലാഹ്, രാവിലെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മമാരും വെള്ളത്തിന്റെ ഉപയോഗം തുടങ്ങുകയാണ്.
വെള്ളത്തിന്റെ ഉപയോഗം തുടങ്ങുകയാണ്. കുളിക്കാനും അലക്കാനും വസ്ത്രം കഴുകാനും വീട് വൃത്തിയാക്കാനും മക്കളെ കുളിപ്പിക്കാനും തുടങ്ങി. വെള്ളത്തിന്റെ ഉപയോഗം അങ്ങനെ തുടങ്ങുന്നു. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന കുടുംബനാഥൻ തന്റെ ചൂടുള്ള വിയർപ്പാർന്ന ശരീരമൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി ഷവർ തുറക്കുമ്പോ ഒരു തുള്ളി വെള്ളമില്ല. കിച്ചണിൽ തിരക്കിട്ട് പണിയെടുക്കുന്ന ഭാര്യയോട് ദേഷ്യം പിടിക്കുകയാണ്. എന്തേടി മോട്ടർ വെള്ളമൊന്ന് നിറച്ചിട്ടുകൂടായിരുന്നു. ഭാര്യ പറഞ്ഞു, 1000, 1500, 2000 ഒക്കെ ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ ജാറ് ഞാൻ നിറച്ചിട്ടതായിരുന്നല്ലോ, ടാങ്ക് നിറച്ചിട്ടതായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ? വൈകുന്നേരം കുടുംബനാഥൻ രണ്ടാമത് മേനി കഴുകാൻ മോട്ടർ പ്രവർത്തിപ്പിക്കേണ്ടി വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രതിദിനം 1000 കണക്കിന് ലിറ്റർ വെള്ളം എന്റെയും നിങ്ങളുടെയും വീടുകളിൽ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ വെള്ളം ഏത് വെള്ളമാണ്? മിനറൽ വാട്ടർ എന്ന ഓമന പേരിൽ നമ്മുടെ കൈകളിലേക്ക് തരുന്ന കെമിക്കലുകളാൽ വിഷലിപ്തമായ വെള്ളമല്ല. നമ്മുടെ വീടിന്റെ തിരുമുറ്റത്തുള്ള കിണറിൽ അണ്ടർഗ്രൗണ്ടിലൂടെ വെള്ളം നാവാഹിച്ചു തന്ന അണ്ടകടാഹങ്ങളുടെ അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ആ പടച്ചുറപ്പ് നമുക്ക് ഈ അണ്ടർഗ്രൗണ്ടിലൂടെ സംശുദ്ധമായ വെള്ളം, ഔഷധ വീര്യമുള്ള വെള്ളം, ശരീരത്തിന് ഹാനികരമല്ല, എനർജി നൽകുന്ന സുന്ദരമായ വെള്ളം നമ്മുടെ വീടിന്റെ മുമ്പിൽ സംവിധാനിച്ചു തരികയാണ്. ആലോചിച്ചു നോക്ക്, ആ കടക്കാരന് അല്ലെങ്കിൽ ഡ്രൈലേയിലെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ആൾക്ക് 1 ലിറ്ററിന് 15 രൂപ വെച്ച് കൊടുക്കേണ്ടി വന്നാൽ ഓരോ ദിവസവും അല്ലാഹുവിന്റെ അരിപരിശുദ്ധമായ ആ കിണറിൽ നിന്ന് ഞാനും നിങ്ങളും അടിച്ചെടുക്കുന്ന വെള്ളത്തിന് 1 ലിറ്ററിന് 15 രൂപ വെച്ച് കൂട്ടിയാൽ 15000 രൂപ. 1000 ലിറ്റർ വെള്ളത്തിന് 15000 രൂപ അല്ലാഹുവിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടി വരും. ഏത് സമ്പന്നനാട് കഴിയുക, ഏത് അധികാരിക്കാണ് കഴിയുക, ഏത് പ്രതാപശാലിക്കാണ് കഴിയുക? ആലോചിച്ചു നോക്ക് നിങ്ങൾ. കേവലം ചെറിയൊരു ഉദാഹരണം ഓർമ്മപ്പെടുത്തിയതാണ്. ഇവിടെ നമ്മോട് ചിന്തിച്ചാൽ നാം ശ്വസിക്കുകയും ഉച്ഛസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓക്സിജനും കാർബൺ ഡയോക്സൈഡും, ആരോഗ്യമുള്ള ഓക്സിജൻ നാം ശ്വസിക്കുന്നു, വിഷലിപ്തമായ കാർബൺ ഡയോക്സൈഡ് നാം പുറത്തേക്ക് തള്ളുന്നു. ആ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തള്ളി നിന്നാൽ ലോകത്തിന്റെ തുടുപ്പിനും മുടുപ്പിനും അത് ഹാനികരമാണ്. അങ്ങനെ സംഭവിച്ചുകൂടാ. അതുകൊണ്ടാണ് ഹരിത മനോഹരമായ ഈ പച്ചിലകൾ നാം പുറത്തേക്ക് വിഷലിപ്തമായി തള്ളുന്ന കാർബൺ ഡയോക്സൈഡുകളെ ആഹരിക്കുകയാണ്. ഈ ഇലകൾ കഴിക്കുകയാണ്, വീണ്ടും അത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു, നാം അത് ശ്വസിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നു, അത് പച്ചിലകൾ കഴിക്കുന്നു. ഈ പ്രതിഭാസം ലോകത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമൂല്യമാണ് നാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു. അല്പസമയം വായും മൂക്കും പൊത്തിപ്പിടിച്ചാല് കരക്കെടുത്തിട്ട മത്സ്യം പിടഞ്ഞു ചാകുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതം നഷ്ടപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇത് മാത്രമാണോ? ആലോചിച്ചു നോക്ക് നിങ്ങൾ. സുല്ലിയായിലേക്ക് ചെന്നാല്, കാസർഗോട്ടേക്ക് ചെന്നാല്, കണ്ണൂരിന്റെ തിരുവീതികളിലേക്ക് ചെന്നാല്, എന്നെ പോലെ മജ്ജയും മാംസവും വികാരവും വിചാരവുമുള്ള 10000 കണക്കിന് ജനങ്ങള് കടകളുടെ തിണ്ണകളിൽ ചാക്കു ചോദിച്ചു നോക്ക്. പരത്തി പറയേണ്ട വിഷയം വളരെ ഷോർട്ടായി ഓർമ്മപ്പെടുകരായ ലോകരെ വിളിച്ചുകൊണ്ട് അണ്ടകടാഹങ്ങളുടെ അധിപനായ അല്ലാഹു നാലോകർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്. അതിലൊന്നാമത് ചോദിച്ചതാണ് അലം യജ്അല്ലഹു ഐനൈന, മനോഹരമായ രണ്ടു നയനങ്ങൾ നിനക്ക് ഞാൻ നൽകിയില്ലയോ, രണ്ടു നേത്രങ്ങൾ നിനക്ക് ഞാൻ നൽകിയില്ലയോ, സുന്ദരമായ രണ്ടു കണ്ണുകൾ നിനക്ക് ഞാൻ നൽകിയില്ലയോ, വലിയ വനാന്തരങ്ങളിലൂടെ ഓടി നടക്കുന്ന മാൻപേടയുടെ കണ്ണിമകളെ അത്ഭുതപ്പെടുത്തുന്ന, മാൻപേടയുടെ മനോഹരമായ കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന സുന്ദരമായ രണ്ടു നേത്രങ്ങൾ നിനക്ക് ഞാൻ നൽകിയില്ലയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്, എന്തിനാണ് കേവലം ഖാലിദിന്റെയും നിങ്ങളുടെയും രണ്ട് കണ്ണുകളെ കുറിച്ച് അല്ലാഹു ചർച്ച ചെയ്യുന്നത്? രണ്ട് കണ്ണുകളെ കുറിച്ച് ചർച്ച ചെയ്ത് ചർച്ച അവസാനിപ്പിക്കേണ്ട ഗ്രന്ഥമല്ല ഖുർആൻ. ലോകത്ത് നടന്ന സർവ്വവിധികളും ലോകത്തോട് വിളിച്ചു പറയേണ്ട ഗ്രന്ഥമാണ്. ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ മതവിധി പറയേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ. ലോകത്ത് കണ്ടുപിടിച്ച സർവ്വ ഇതിഹാസങ്ങള്, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ പ്രതിഭാസങ്ങള്, ഇനി വരാനിരിക്കുന്ന സർവ്വ വികാസങ്ങള്, അമേരിക്കയുടെ നാറ്റോയുടെ പേടകങ്ങൾ, കടന്നുപോയ സർവ്വ സംവിധാനങ്ങള്, നൂറ്റാണ്ടുകൾക്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ
തുല്യതയില്ലാത്ത ലോകത്ത് ലോകത്ത് സമാധാനിക്കാനില്ലാതെ സമവാക്യങ്ങളില്ലാതെ ലോകത്ത് മുന്നോട്ട് വെക്കാനില്ലാത്ത ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ എന്തിനാണ് കണ്ണുകളെ കുറിച്ച് ചോദിച്ചതെന്നറിയുവോ? ഈമാനുള്ള സഹോദരങ്ങളെ, എന്റെ ഉമ്മ, ഈ കണ്ണുകളെ കുറിച്ച് നാളെ യജമാനനായ പടച്ചുറബിന്റെ കോടതിന്റെ മുൻപിൽ വരുമ്പോ ചോദിക്കാതെ അല്ല വിടൂല. അതിനേക്കൊരു സിഗ്നലാണ് യാ അലൈ അലം നജ്അല്ലഹു ഐനൈ. ഈ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കുമ്പോ, ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുമ്പോ, ഹറാമായ സീരിയലുകൾക്ക് സിനിമകൾക്ക് മുമ്പിൽ തപസ്സിരിക്കുമ്പോ, അതാ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ മിന്നി മറയുന്ന അർദ്ധനഗ്നയായ പെൺകുട്ടിയുടെ മേന് കണ്ടുകൊണ്ട് സമാധാനപ്പെടുമ്പോ, അത് കണ്ടുകൊണ്ട് ആസ്വദിക്കുമ്പോ, അല്ല നൽകിയ കണ്ണുകൊണ്ട് ഹറാമിലൂടെ നടക്കുമ്പോ ഒരു കാര്യം മറക്കണ്ട. കുല്ലു ഐനിൻ ബാഖിയ ഇല്ല ഖല്ലതു അൻ മഹാരിമില്ല. ഒരു ലോകം വരാനുണ്ട്, സർവ കണ്ണുകളും കരയുന്ന ലോകമാണ്. സർവ കണ്ണുകളും കരയുന്ന ഒരു ലോകം വരാനുണ്ട്. അന്ന് കരയാത്ത കണ്ണുകൾ ഏതെന്നറിയുവോ? അല്ല അൻ ഖല്ലതു അൻ മഹാരിമില്ല. ഞാൻ ഹറാമിലേക്ക് നോക്കിയാൽ, എന്റെ യജമാനനായ റബ്ബ് വിലക്കിയതിലേക്ക് ഞാൻ നോക്കിയാൽ, എന്റെ റബ്ബിന്റെ മുമ്പിൽ കണ്ണിനെ കുറിച്ച് മറുപടി പറയണമല്ലോ. ആ ചിന്തയോടെ കണ്ണിനെ ഹറാമുകളിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞ ആളുകൾ, അവരല്ലാത്ത മുഴുവനും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കരയുമ്പോ ആലോചിച്ചു നോക്കു സഹോദരങ്ങളെ. ഞാനും എന്റെ ചങ്ങാതിമാരും ഇന്ന് മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ, അതാ ഫസ്റ്റ് സിഗ്നലിൽ എത്തിയപ്പോ ഒരു പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഭർത്താവ് ഭാര്യയുടെ തോളിൽ കൈയിട്ടുകൊണ്ടത് ആ നാഷണൽ ഹൈവേ മുറിച്ചു കടക്കുകയാണ്. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് കണ്ണു കാണൂല. രണ്ട് കണ്ണുകളും നന്ദനാണ്, സാഫി അതിന് സാക്ഷിയാണ്. ഞാൻ കാണിച്ചു കൊടുത്തു, ആ പോകുന്ന ചെറുപ്പക്കാരൻ നന്ദനാണല്ലേ. എന്റെ ഉപ്പ, എന്റെ ഉമ്മ, ഈ കണ്ണുകൊണ്ട് ഹറാബ് കാണുമ്പോ ഒരു കാര്യം മറക്കണ്ട. ആ അന്ധനെ പോലെ ആയിരക്കണക്കിന് അന്ധന്മാര് തന്റെ ഭാര്യയുടെ മുഖം എങ്ങനെയാ, തങ്ങളുടെ മക്കളുടെ മുഖം എങ്ങനെയാ, ഈ പ്രകാശത്തിന്റെ വെളിച്ചമെന്താ, കൂലാകൂരിരുളിന്റെ കറുപ്പിന്റെ നിറമെന്താ, അതറിയാത്ത പാവക്കണക്കിന് പതിനായിരങ്ങളായ അന്ധന്മാര് അല്ലാഹുടെ ഭൂമിയിൽ ജീവിക്കുമ്പോ ഭാര്യയുടെ മുഖം കണ്ടിട്ടല്ലേ നമ്മൾ വന്നത്, മക്കളുടെ മുഖം കണ്ടിട്ടല്ലേ നമ്മൾ വന്നത്. ഹരിത മനോഹരമായ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ കാണാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ ഈ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടാൽ? ഹബീബായ നബിതങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു സഹോദരങ്ങളെ. ഇതാ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയില്, അതാ RCC എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ക്യാൻസർ വിഭാഗത്തിന് പ്രത്യേക ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്ഥലമാണ്. അതിലൂടെ ഒരു ദർശനം നടത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, അതാ 3 വയസ്സുള്ള ചെറിയ മക്കള്, 4 വയസ്സുള്ള ചെറിയ മക്കള് തിരുവനന്തപുരത്ത് RCCയുടെ മുന്നിലൂടെ അതാ വരാന്തയിലൂടെ ഓടിക്കളിക്കുമ്പോ ആ ചെറിയ മക്കളുടെ പിന്നാലെ ഉമ്മമാര് കയ്യിലൊരു കർച്ചീഫുമായി അതാ പിന്നാലെ ഓടുന്നു. ആ മക്കൾ തിരിച്ചു വരുമ്പോ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. ആ കണ്ണിൽ നിന്ന് രക്തവും ചലവും ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. ഉമ്മമാര് കരഞ്ഞുകൊണ്ട് ആ രക്തം ഇങ്ങനെ ഒപ്പിയെടുക്കുന്നുണ്ട്. ആ ഉമ്മമാര് നിലവിളിക്കുന്നുണ്ട്, ചോദിച്ചു, ഉമ്മ, ആ കുഞ്ഞിന്റെ കണ്ണിനെന്തു പറ്റിയതാ? ഖാലിദിന്റെ പ്രായമുള്ള 40 വയസ്സുകാരനല്ല, 60 വയസ്സുകാരനല്ല, 3 വയസ്സുള്ള എന്റെയും നിങ്ങളുടെയും ചെറിയ മകന്റെ പ്രായമുള്ള 3-4 വയസ്സുള്ള കുഞ്ഞിന്റെ പുറത്തേക്ക് തള്ളിയ കണ്ണ്. ആ കണ്ണിൽ നിന്ന് ദുർഗലിക്കുന്ന മേച്ചമായ ദുർഗന്ധം വമിക്കുന്ന ദ്രാവകം, ആ ദ്രാവകം ഒപ്പിയെടുക്കുന്ന ഉമ്മമാരോട് കുഞ്ഞിന്റെ കണ്ണിനെന്ത് രോഗമാ, എന്ന് സംഭവിച്ചതാണെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മമാര് വിറയാന്ന നാവുകളോട് പറയുന്നു, വേറെ ഒന്നും അല്ല, എന്റെ കുഞ്ഞിന്റെ കണ്ണിന് ക്യാൻസറാ. 3 വയസ്സുള്ള കുഞ്ഞിന്റെ കണ്ണ് അതാ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്.
ആലോചിച്ചു നോക്ക് നിങ്ങൾ, ഈ അന്ന നല്ല കണ്ടുകൊണ്ട് ഖാലിദ് ഹറാം കാണുമ്പോ, ഹറാമിന്റെ മുമ്പിൽ തപസ്സിരിക്കുമ്പോ, അതാ എന്റെ റബ്ബ് 3 വയസ്സുകാരനായ കുഞ്ഞിന്റെ കണ്ണിന് ക്യാൻസർ കൊടുത്ത റബ്ബ്, ആ റബ്ബിന്റെ ദർശനത്തിൽ നിന്ന് ഞാനങ്ങ് മറഞ്ഞവനല്ലോ. എന്റെ റബ്ബ് തീരുമാനിച്ചാല് നാളെ എന്റെ കണ്ണും പുറത്തേക്ക് തള്ളാമല്ലോ. അതുകൊണ്ട് ഖുർആൻ ഓതാനുള്ള കണ്ണാണ് എന്റെ കണ്ണ്, സാദാത്തുക്കളുടെ മുഖത്ത് നോക്കാനുള്ള കണ്ണാണ് എന്റെ കണ്ണ്, ആദരണീയരായ മാതൃകളുടെ മുഖത്ത് നോക്കാനുള്ള കണ്ണാണ് എന്റെ കണ്ണ്, ഈ കണ്ണുകൊണ്ട് ഞാൻ ഹറാം കാണൂല എന്ന് ചിന്തിക്കാൻ ഈ സദസ് കാരണമായാൽ നമ്മൾ ഹാപ്പിയായല്ലോ, ഈ സദസ് ധന്യമായല്ലോ. അല്ലാഹ് നൽകിയ അനുഗ്രഹമാണ് കണ്ണ്, അതിന് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. പോരാ, ഖുർആൻ ചോദിക്കുകയാണ്, വലിസാനം വസഫതൈ, മനോഹരമായ ചുവന്ന രണ്ട് ചുണ്ടുകള്, മനോഹരമായ ചുവന്ന രണ്ട് ചുണ്ടുകള്, ആ ചുണ്ടുകളുടെ ഇടയിൽ സംസാര ശേഷിയുള്ള ഒരു നാവ് അല്ലാഹു നൽകിയില്ലയോ. സഹോദരങ്ങളെ, ഇത് വെറുതെയുള്ള വാചകമല്ല, ഖാലിദ് സമയം കളയാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതല്ല, അല്ലാ നൽകിയ ഈ നാവ് കൊണ്ട് അല്ലാക്ക് പൊരുത്തമുള്ളത് പറഞ്ഞോ, അല്ലാക്ക് പ്രീതിയുള്ളത് പാടിക്കോ. റസൂറുള്ളാടെ മധുഹ് പറയാനല്ല തന്ന നാവാണ്, മഹാന്മാരെ സ്മരിക്കാനല്ല തന്ന നാവാണ്, സാദാത്തുക്കടെ മധുഹ് പറയാനല്ല തന്ന നാവാണ്, ഈ നാവ് കൊണ്ട് അല്ലാക്ക് പൊരുത്തമില്ലാത്തത് പറഞ്ഞോ. ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീദ്. പാതിരാവിൽ പരമ രഹസ്യമായി നീ കാട്ടുന്ന പൊക്കൂത്തുകള്, നീ കാട്ടുന്ന ഹറാമായ പ്രവർത്തനങ്ങള്, അത് ഒപ്പിയെടുക്കാൻ നിന്നെ നിരീക്ഷിക്കുന്ന രണ്ട് ക്യാമറ, നിന്റെ അണവും പലകുമുണ്ട്, ആ ക്യാമറ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ക്യാമറയുടെ നിരീക്ഷണത്തിൽ നിന്ന് വിട്ടുപോകാൻ നിനക്ക് കഴിയൂല. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീദ്. രണ്ട് സെക്യൂരിറ്റിമാരുകൾ, രണ്ട് ഓപ്പറേറ്റർമാര്, ഇവിടെ മൈക്ക് ഓപ്പറേറ്റർ എന്ന് മണിയുന്ന കൂട്ടുകാരനാണെങ്കിൽ ഞാനും നിങ്ങളും പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യാൻ റഖീബ് അതീദ്. രണ്ട് സെക്യൂരിറ്റിമാരണവും വലവുമുണ്ട്. പാതിരാവിന്റെ മറവിൽ പരമരഹസ്യമായി ഞാൻ പറഞ്ഞ ഹറാമുകളുണ്ടല്ലോ, ഭാര്യയറിയാതെ ഭർത്താവ് പറഞ്ഞത്, ഭർത്താവ് അറിയാതെ ഭാര്യ പറഞ്ഞത്, മക്കളറിയാതെ ഉസ്താദ് പറഞ്ഞത്, മാതാപിതാക്കൾ അറിയാതെ മക്കള് പറഞ്ഞത്, ഉസ്താദ് അറിയാതെ ശിഷ്യന്മാര് പറഞ്ഞത്, ശിഷ്യന്മാരറിയാതെ ഉസ്താദ് പറഞ്ഞത്, സർവതും റെക്കോർഡ് ആവുന്നുണ്ടല്ലോ. എന്റെയും നിങ്ങളുടെയും മൊബൈലിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ വൈറസ് കയറിയാൽ ഡിലീറ്റഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. വൈറസ് കയറാത്ത രണ്ട് മെമ്മറി കാർഡുകളാണ് കേട്ടോ, അതിൽ ആ മാലാകമാരൊന്ന് സ്റ്റോർ ചെയ്താൽ പിന്നെ അത് ഡിലീറ്റഡ് ആകൂല. സുബ്ഹാനല്ലാഹ്, ആ റബ്ബ് നൽകിയ നാവിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം, പടച്ച റബ്ബിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ പാരായണത്തിന് ഹബീബിന്റെ മധുഹ് പറയാൻ സാലിഹിലുടെ നാവ്, ഇന്ന് ഒരു വിരള് പോലും നീട്ടാൻ നമുക്ക് സാധിക്കാത്ത ഈ നാവ് അല്ലാഹുവിന്റെ മാരാഹമാര് വലിച്ചു വലിച്ചു 70 മുഴം നീട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നീണ്ടുകിടക്കുന്ന നാവിന് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാലാകമാര് വലിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയിട്ടോ അല്ലാഹുവിന്റെ ദർബാറിന്റെ മുന്നിൽ നിർത്തുമ്പോ സഹാബികൾ ചോദിച്ചു, നബിയേ, സ്വന്തം നാവിൽ കിടന്നവരിങ്ങനെ ഉരുളുമ്പോ അത് സഹിക്കാൻ പറ്റാത്ത പ്രയാസമാണല്ലോ, അവര് ചെയ്ത അപരാധം എന്താണ് നബിയേ, അവര് ചെയ്ത പാതകം എന്താണ് നബിയേ, അവരേത് കുറ്റവാളിയാണ് നബിയേ. റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവരാരാണെന്നറിയുമോ, അല്ലാ തന്ന നാവ് കൊണ്ട് അല്ലാഹുവിന് പൊരുത്തമില്ലാത്തത് പറഞ്ഞവരാണ്, ആസാറുന്നബിയെ തള്ളിപ്പറഞ്ഞവരാണ്, ആലിമി
ജീവിച്ചവരാണ്, സാദാത്തുക്കളെ സാദാത്തുക്കളെ കുറ്റപ്പെടുത്തിയവരാണ്, അല്ലാഹ് കൊടുത്ത നാവ് കൊണ്ട് അല്ലാഹുവിന് പൊരുത്തമില്ലാത്തത് പറഞ്ഞവരാണ്, അവരല്ലാഹ് മാപ്പ് കൊടുക്കൂല. അവന്റെ മഹ്ശറയിലേക്കുള്ള യാത്ര അവന്റെ നാവിൽ തൂങ്ങിക്കിടന്നുകൊണ്ടായിരിക്കുമെന്ന് സാദിഖുൽ മസ്തൂഖേ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ നബിതങ്ങളെ പഠിപ്പിച്ചെങ്കിൽ അല്ലാഹ് നൽകിയ നാവല്ലയോ? ഈ നാവ് കൊണ്ട് അല്ലാഹുവിന് പൊരുത്തമുള്ളത് പറയണോ? അല്ലാഹുവിന് പ്രീതിയുള്ളത് പറയണോ? സഹോദരങ്ങളെ, നമ്മുടെ നാവിനൊരു ചെറിയ കുരു വന്നാൽ, വായയിൽ ചെറിയ ഒരു രോഗം വന്നാൽ നമ്മുടെ സംസാരം നമ്മുടെ നിലച്ചില്ലയോ? ഞാൻ ഇവിടെ നിന്ന് ഓർക്കുകയാണ്, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ അതാ 14-കാരിയായ ഒരു പൊന്നുമോൾ, കാണാൻ നല്ല സുന്ദരിയായ പൊന്നുമോളാണ്, എല്ലാവർക്കും അവളെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. മദ്രസയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ആണ്, സ്കൂളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ആണ്, നാട്ടുകാർക്ക് മുഴുവനും നല്ലതേ പറയാനുള്ളൂ. ആ 14-കാരിയായ പൊന്നുമോള് ഒരു വർഷം മുമ്പ് ഫൈനൽ എക്സാമിന് വേണ്ടി അതാ പഠിച്ച് സ്കൂളിലേക്ക് പോകാനിറങ്ങുമ്പോ അവളുടെ വായയിലെ പല്ലിന് ചെറിയ ഒരു വേദന. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്റെ പല്ല് വേദനിക്കും. ഉമ്മ പറഞ്ഞു, മോളെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഡോക്ടറെ സമീപിക്കാ. ആ മകള് പരീക്ഷയ്ക്ക് പോയി, എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും ആ പെണ്ണിനറിയാം, പക്ഷെ എഴുതാൻ കഴിയുന്നില്ല, വല്ലാത്ത വേദനയാണ്. ഉച്ച കഴിഞ്ഞു വന്നു, ഉമ്മ മകളെ കയ്യും പിടിച്ച് കരുനാഗപ്പള്ളിയിലെ ദന്ത ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പറഞ്ഞു, ഉമ്മ മകളെ പല്ലെടുക്കണോ? പല്ലെടുത്ത് മാറ്റി സ്റ്റിച്ചിട്ട് വീട്ടിലേക്ക് വിട്ടു, രണ്ടു ദിവസം കഴിയുമ്പോ വരണോ, സ്റ്റിച്ചെടുത്ത് മാറ്റണോ? ഉമ്മാനോട് പറഞ്ഞേക്കുന്നു, നിങ്ങൾ ആലോചിച്ചു നോക്ക് സഹോദരങ്ങള്, ഒരു അതാ വീട്ടിലേക്ക് ചെല്ലുമ്പോ രക്തം നിലയ്ക്കുന്നില്ല, രക്തം നിലയ്ക്കുന്നില്ല, വേദന കുറയുന്നില്ല. അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല, പിറ്റേത് പുലർച്ചയായപ്പോ ആ ഉമ്മ മകളെ കയ്യും പിടിച്ച് അതേ ഡോക്ടറെ സമീപിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ രക്തം നിലയ്ക്കുന്നില്ലല്ലോ, വേദന കുറയുന്നില്ലല്ലോ. അപ്പൊ ഡോക്ടർ ചെറിയ ഒരു ചെക്കപ്പ് കൂടെ നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ശ്രീചിത്തിര ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പ് നടത്തണോ? ഉമ്മ മകളെ കയ്യും പിടിച്ച് വണ്ടി കയറി ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ഡോക്ടർ പരിശോധിച്ചു. എന്നിട്ട് ഉമ്മ പുറത്തു വന്നിട്ട് ചോദിച്ചു, ഉമ്മ കൂട്ടത്തിൽ ആണുങ്ങൾ ആരുമില്ലയോ? ആണുങ്ങളാരും കൂട്ടത്തിലില്ലേ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് ഇവളും ഇവൾക്ക് ഞാനുമല്ലാതെ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഞങ്ങൾക്ക് മറ്റൊരു സഹായമില്ല. ഇവരുടെ വാപ്പ മരിച്ചിട്ട് വർഷങ്ങളായി, കരുനാഗപ്പള്ളിയിലെ ഖബർസ്ഥാനിലെ 6 അടി മണ്ണിലാണ്. അതുകൊണ്ട് എന്തു പറയാനുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളൂ ഡോക്ടറേ. ആ സമയത്തതാ ഉമ്മ ഉമ്മാടെ മകളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് മാറ്റി നിർത്തി ഉമ്മാടെ കാതിലേക്ക് ഡോക്ടർ ചുണ്ടുവെച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ മകളുടെ വായ മുഴുവനും ക്യാൻസർ പടർന്നിട്ടുണ്ട് കേട്ടോ, ഒരു പല്ലെടുത്ത് മാറ്റിയത് കൊണ്ടാവൂല, ഉടനെ ട്രീറ്റ്മെന്റ് തുടങ്ങണം, രംഗം വഷളായിട്ടുണ്ട് ഉമ്മ. ആ ഉമ്മ നിലവിളിക്കാൻ തുടങ്ങുമ്പോ ഡോക്ടർ പറഞ്ഞു, ഒച്ച വെക്കണ്ട, മകളെ അറിയിക്കണ്ട, വേഗം ട്രീറ്റ്മെന്റ് തുടങ്ങിക്കോ. സുബ്ഹാനല്ലാഹ്, അതാ മകളെ ചികിത്സ തുടങ്ങുമ്പോ ആ ഉമ്മ മേപ്പോട്ട് നോക്കുകയാണ്, കാരണം തൊഴിലുറപ്പ് ജോലിക്ക് പോയിട്ടാണ് മകളെ പഠിപ്പിച്ചത്, ആ പൊന്നുമോൾക്ക് ഭക്ഷണം കൊടുത്തത്, ആ പൊന്നുമോളെ നിത്യജീവിതത്തിന് വസ്ത്രം വാങ്ങിക്കൊടുത്തത്. എന്റെ കയ്യിൽ വലിയ സംഖ്യയില്ലല്ലോ, എന്റെ മകളുടെ ട്രീറ്റ്മെന്റിനുള്ള പണം എന്റെ കയ്യിലില്ലല്ലോ, എന്ത് ചെയ്യണമെന്നറിയാതെ ആ പ്രിയപ്പെട്ട മാതാവ് അതാ യാചിക്കാനിറങ്ങുമ്പോ മകളുടെ ചികിത്സ ഡോക്ടർ തുടങ്ങുന്നു. അവിടെ മനോഹരമായ പല്ലുകൾ പറിച്ചു മാറ്റിയല്ലോ, കീമോ കൊടുക്കാൻ തുടങ്ങിയപ്പോ അവിടെ മുടികൾ കൊഴിഞ്ഞുപോയല്ലോ, നഖങ്ങൾ കറുത്തുപോയല്ലോ, ഒരു മുട്ടത്തലച്ചിയായി അതാ ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുന്നോ, അതാ ഹോസ്പിറ്റലിൽ റൂമിൽ ഇങ്ങനെ കിടക്കുന്നോ. ഉമ്മ കടന്നു വരുന്നോ,
ഡോക്ടറുടെ സമീപത്തേക്ക് കുറെ ചില്ലറകൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഡോക്ടർ വേണ്ട എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. കൈ ചൂണ്ടിയിട്ട് മകളിലേക്ക് നോക്കൂ, മകളുടെ സമീപത്ത് ചെന്ന് നോക്കൂ. ഓടിച്ചെന്നുകൊണ്ട് ഉമ്മ മകളുടെ മൂടിയിരുന്ന തുണിയങ്ങോട് മാറ്റിയപ്പോ താടി കെട്ടിപ്പോയി, കാലുകൾ കൂട്ടിപ്പോയി, കൈകൾ പിടിച്ചു നിവർത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് നൽകുന്ന വരദാനങ്ങളാണ് നാവ്. ഈ നാവ് കൊണ്ട് അല്ലാഹുവിന് പൊരുത്തമില്ലാത്തത് പറയുമ്പോ ഒരായിരം വട്ടം ചിന്തിക്കണേ. എന്റെ വായിന്റെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്, ആ പടച്ചറപ്പിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലാഹ് ഗോപിച്ച, അല്ലാഹ് ശവിച്ച, എന്റെ നാവിന്റെ കഥയെന്താ, വായുടെ കഥയെന്താ? സുബ്ഹാനല്ലാഹ്, പടച്ചറപ്പ് നൽകുന്ന വരദാനങ്ങളാണ്. പോരാ, ഖുർആൻ ചോദിക്കുകയാണ്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. പരിശുദ്ധമായ ഖുർആൻ അനുഗ്രഹങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എണ്ണുകയാണ്. സമ്പത്ത് വല്ലാത്ത അനുഗ്രഹമാണ്. ഇന്നലകളിലേക്ക് ചിന്തിച്ചാല്, പ്രായമായ പിതാക്കളോട് ചോദിച്ചാല്, സാമ്പത്തികമായ പ്രതിസന്ധികളുടെ തീക്ഷ്ണമായ ഇന്നലകളുടെ കഥകളാണ് പറയാനുള്ളതെങ്കിൽ, ഇന്നോ അല്ല നിഅമത്തുകൾ നൽകിയല്ലോ, റാഹത്തുള്ള ജോലി നൽകിയല്ലോ, വിശാലമായ ശമ്പളം നൽകിയല്ലോ, സാമ്പത്തികമായ പ്രതിസന്ധികൾ മാറി അല്ലാഹു വലിയ നിഅമത്തുകൾ നൽകിയപ്പോ അല്ലാഹുവിനെ മറക്കാൻ ലോകമൊരുങ്ങിയല്ലോ. അതേ സഹോദരങ്ങളെ ആലോചിച്ചോ, ഏതൊരു വിഷയത്തിലേക്കാണെങ്കിലും ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, എന്റെ ഫോണിലെ നെറ്റ് ചാർജ് ചെയ്യുന്ന ഒരു രൂപയുടെ നാണയത്തൊട്ട്, ആ നാണയത്തൊട്ടിന് പോലും അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയണമല്ലോ. ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. സന്താനങ്ങൾ അല്ലാഹ് നൽകിയ അനുഗ്രഹമാണ്. ഇവിടെ വന്നപ്പോ 3 വർഷം വിവാഹം കഴിഞ്ഞ കൂട്ടുകാർ, പല സ്ഥലങ്ങളിലായി പല നിലക്ക് വിവാഹം കഴിഞ്ഞവര്, എത്രയാളുകളാണ് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞത്? അല്ലാഹ് നൽകുന്ന വരദാനങ്ങളല്ലയോ, അല്ലാഹ് നൽകുന്ന അനുഗ്രഹങ്ങളല്ലയോ. 10,000 മക്കളെ കൊടുക്കാതെ പരീക്ഷിക്കുമ്പോ, 10,000 അല്ലാഹു മക്കളെ കൊടുക്കാതെ പരീക്ഷിക്കുമ്പോ, ആരോഗ്യ ദൃഢഗാത്രരായ മക്കളെ അല്ലാഹ് നമുക്ക് നൽകിയല്ലോ, ആ നിഅമത്തിന് നന്ദി ചെയ്യണമല്ലോ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എത്ര സ്ഥലങ്ങളിലാണ് വിവാഹം കഴിഞ്ഞിട്ട് 40 വർഷമായി, വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി, അല്ലാഹു ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അല്ലാഹ് നൽകിയില്ലല്ലോ. അതിന്റെ പേരിൽ വിലപിക്കുന്നവര്, അതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന 10,000 നമ്മുടെ ലോകത്തില്ലയോ. ഈമാനുള്ള സഹോദരങ്ങളെ, അല്ലാഹ് നമുക്ക് നൽകിയ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോ, ഈ മകനെനിക്ക് ദുനിയാവിൽ ഉപകാരപ്പെടണോ, ആഖിറത്തിൽ ഉപകാരപ്പെടണോ? അല്ലാഹ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്, ഈ അനുഗ്രഹത്തിന് ഞാൻ എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത്? എന്റെ മകനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ വളർത്തണമല്ലോ, ഹബീബായ നബിതങ്ങളുടെ റൂട്ടിൽ വളർത്തണമല്ലോ. അതിനുവേണ്ടി ഞാൻ സമയം ചിലവഴിക്കണോ? അതിനുവേണ്ടി ഞാൻ സമ്പത്ത് ചിലവഴിക്കണോ? പ്രവാസിയായ പിതാവ് അറബിയുടെ ആട്ടും തുപ്പും സഹിച്ചു കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന നാണയത്തുട്ടുകൾ നാട്ടിലേക്ക് അയക്കുമ്പോ, ആ നാണയത്തുട്ടുകൾ കൊണ്ട് എന്റെ മകൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ആ പൈസ എന്തിനു വേണ്ടിയാണ് എന്റെ മകൻ ചിലവഴിക്കുന്നത്? ആലോചിക്കാതെ പൈസ തള്ളിവിട്ട മകൻ എത്തിപ്പെടുന്ന ഹറാമുകൾക്ക് മറുപടി പറയേണ്ടത് മകന് മുമ്പ് വാപ്പയാണ് കേട്ടോ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പരീക്ഷകളൊന്നും ഒരു പരീക്ഷയല്ല, ഈ ലോകങ്ങളൊന്നും ഒരു ലോകമല്ല. നിങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച്, ഓരോ ശ്വാസ ഉച്ഛ്വാസങ്ങളെ കുറിച്ച്, ഓരോ നാണയത്തുട്ടുകളെ കുറിച്ച്, ഓരോ കൈയിന്റെ വിരലുകളുടെ ചലനങ്ങളെ കുറിച്ച്, നിങ്ങളുടെ കാഴ്ചകളെ കുറിച്ച് അല്ലാഹ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ആള് വരാറുണ്ട്.
ഹാസിബു ഹാസിബു ഖബ്ല അൻ തുഹാസബു. ആ പടച്ച റബ്ബിന്റെ പരമോന്നത കോടതിയുടെ മുമ്പിൽ അല്ല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നതിന്റെ മുമ്പ് നീ സ്വന്തമായൊരു ചോദ്യം നടത്തിക്കോ, സ്വന്തമായൊരു വിചാരണ നടത്തിക്കോ. ഇത് പരിശുദ്ധരായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോ കണ്ടില്ലേ നിങ്ങൾ മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് ലോകം കണ്ട ചക്രവർത്തിയല്ലയോ. ആ ഉമർ ബിനുൽ ഖത്താബ് തങ്ങള് അതാ പകല് മുഴുവനും ഇസ്ലാമിക പ്രബോധനം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയാൽ തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് ഉമർദങ്ങൾ കടന്നു ചെന്നാല് ആ പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരുതി വച്ചിരുന്ന ചാട്ടവാറെടുത്തിട്ട് അതാ ശരീരത്തേക്ക് ഇങ്ങനെ പ്രഹരിക്കുകയാണ്, ശരീരത്തേക്ക് മർദ്ദിക്കുകയാണ്. ആ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോ മകൻ ജനാസ കുളിപ്പിക്കുമ്പോ സഹാബികൾ ചോദിച്ചു, ഉമർ അബ്ദുല്ലാഹി ഉമർ തങ്ങളുടെ മോനെ എന്താണ് പിതാവിന്റെ ശരീരത്ത് വലിയ മുറിപ്പാടുകള് വലിയ പാടുകൾ കാണുന്നുണ്ടല്ലോ, രക്തം കീയുന്നുണ്ടല്ലോ, എന്താണ് ഈ പാടുകൾ എന്ന് ചോദിച്ചപ്പോ സ്വർഗം ഉറപ്പായ ലോക ചക്രവർത്തിയായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പൊന്നുമോന് ആ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ അത് വേറെ ഒന്നുമല്ല, എല്ലാ ദിവസവും വീട്ടിലെത്തിയാൽ എന്റെ വാപ്പ ചാട്ടവാറെടുക്കൂ, എന്നിട്ട് സ്വന്തം ശരീരത്തേക്ക് ചാട്ടവാറ് കൊണ്ടടിക്കൂ, എന്നിട്ട് സ്വന്തം ശരീരത്തോട് ഉമർ തങ്ങൾ ചോദിക്കും, ഉമർ അല്ലാഹുക്ക് പൊരുത്തമില്ലാത്തത് നീ ഇന്ന് പ്രവർത്തിച്ചോ? ഉമർ കണ്ടുകൊണ്ട് അല്ലാഹുക്ക് പൊരുത്തമില്ലാത്തത് നീ ഇന്ന് കണ്ടുവോ? ഉമർ കേട്ടുവോ? ഉമർ ചിന്തിച്ചുവോ? ഉമർ സ്വന്തം ശരീരത്തോട് ചോദിച്ചുകൊണ്ട് കയ്യിലുള്ള ചാട്ടവാറുകൊണ്ട് ശരീരത്തെ അടിച്ചടിച്ച് അതാ വലിയ മുറിപ്പാടുകളായി, ആ മുറിവിലൂടെ രക്തമൊഴുകി അവസാനം വ്രണങ്ങളായതാണ് സ്വഹാബ. ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് സ്വന്തം മക്കൾ ഉമർദങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയെങ്കിൽ ഖാലിദിന്റെ നഫ്സിനോടൊന്ന് ചോദിച്ചോട്ടെ, ഈമാനുള്ള ചെറുപ്പക്കാരോട് സഹോദരങ്ങളോട് എന്റെ ഉമ്മമാരോടൊന്ന് ചോദിച്ചോട്ടെ, ഓ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട കൂട്ടുകാരാ എന്റെ സംസാരത്തിന്റെ ശൈലിയിലേക്ക് നിങ്ങൾ നോക്കണ്ട, സാഹിത്യത്തിലേക്ക് നിങ്ങൾ നോക്കണ്ട, ഒരൊറ്റ കാര്യം ഞാൻ എന്റെ സ്വന്തം നഫ്സിനോട് എന്റെ ആദരവുള്ള ജ്യേഷ്ഠ സഹോദരങ്ങളോട് ഉമ്മമാരോട് ഒന്ന് ചോദിച്ചോട്ടെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോ എന്റെ അവയവങ്ങളെ കുറിച്ച് റബ്ബ് ചോദിക്കുന്നോ? അതിന് വിചാരണ നടത്തുമ്പോ അല്ലാഹുടെ മുമ്പിൽ മറുപടി പറയണം, അതിനു വേണ്ടി ഞാനൊരു ചെറിയ ടെസ്റ്റ് ഇവിടെ നടത്തിയിട്ടുണ്ടോ? സ്വർഗം ഉറപ്പായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് അതാ സ്വന്തം ശരീരത്തെ ശിക്ഷിച്ചുവെങ്കിൽ നമ്മുടെ കഥ എന്താ? സ്വർഗം പോകാനല്ല, സ്വർഗത്തിന്റെ മണമടിക്കാനുള്ള അവകാശമുണ്ടോ? ഈ ഞാനും നിങ്ങളും ആ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞുപോയ രാപ്പകലുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരായുഷ്കാലം മുഴുവനും അല്ല തന്ന വെള്ളമല്ലേ കുടിച്ചത്, അല്ല തന്ന ഭക്ഷണമല്ലേ തന്നത് തിന്നത്, അല്ല കതന്ന പാർപ്പിടത്തിലല്ലേ കിടന്നുറങ്ങിയത്? ആ റബ്ബിനോട് റബ്ബേ അറിവില്ലായ്മയുടെ അശ്രദ്ധയുടെ പേരിൽ വന്നുപോയത് മാപ്പാക്കണമെന്ന് പറഞ്ഞപ്പോ രണ്ട് ഇറ്റ് കണ്ണുനീരുറ്റു വീണോ? സുബ്ഹാനല്ലാഹ്, ആലോചിക്കാനുള്ള സമയമാണ്. ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കൈക്ക് വെറുതെ ഓജസ് തന്നതല്ല, ശരീരത്തിന് വെറുതെ തേജസ് തന്നതല്ല, ആരോഗ്യ ദൃഢഗാത്രായ മസൽ പവർ ഉള്ള നിന്റെ ബോഡി കൊണ്ട് അഹങ്കരിക്കാൻ തന്നതല്ല. വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇവിടെയാണ് യുടെ കൂട്ടുകാരെ ഓർക്കേണ്ടത്. അൽഹംദുലില്ലാഹ്, ഇവിടെ എന്തിനും അവര് സന്നദ്ധരാകാം.
നല്ല ചെറുപ്പക്കാരാണ്, ഓജസ്സുള്ള കൂട്ടുകാരാണ്, തേജസ്സുള്ള കൂട്ടുകാരാണ്. എതിലേക്ക് പോയാലും അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, അവർക്ക് ഏത് രൂപത്തിലും നടക്കാം. പക്ഷേ അല്ലാഹുവിന്റെ കോടതിയുടെ മുമ്പിൽ വരുമ്പോ അല്ല എന്റെ കോളറിന് പിടിച്ചു നിർത്തുമല്ലോ. പറച്ചറപ്പിന്റെ മുമ്പിൽ എന്റെ ചലന നിശ്ചലനങ്ങൾ വിശദീകരിക്കേണ്ടി വരുമല്ലോ. അന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പാദമിടറാൻ പാടില്ല, കണ്ടമിടറാൻ പാടില്ല, അല്ലാഹുവിന്റെ മുമ്പിൽ തോറ്റുപോകാൻ പാടില്ല. പറച്ചറമ്പിന്റെ മുമ്പിൽ എനിക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് അല്ലാഹ് എനിക്ക് നൽകിയ നല്ല പ്രായത്തിൽ ഞാൻ എന്റെ നാട്ടിലെ പള്ളിക്ക് സേവനം ചെയ്യട്ടെയോ, മദ്രസയ്ക്ക് സേവനം ചെയ്യട്ടെയോ. ഇത് ആരോഗ്യമുള്ള പ്രായമാണ്, ഓടി നടക്കുന്ന കാലമാണ്. അൽഹംദുലില്ലാ, ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നു നിൽക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവാസികളായ കൂട്ടുകാരതാ ലീവെടുത്ത് നാട്ടിൽ നിൽക്കുന്നു. ജോലി ഒഴിവാക്കി ദിവസങ്ങളോളം ഇതിനു വേണ്ടി ഓടി നടന്ന എന്റെ പ്രിയപ്പെട്ട ബി വൈ എയുടെ കൂട്ടുകാരാ, നിന്റെ മിനിറ്റുകൾ നിനക്ക് നഷ്ടമല്ല, സെക്കൻഡുകൾ നഷ്ടമല്ല. അല്ലാഹുവിന്റെ കോടതിയിലെത്തുന്നോ ആയിരക്കണക്കിന് ചെറുപ്പക്കാരവന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയപ്പോ കള്ളിന്റെയും കഞ്ചാവിന്റെയും ലഹരിയുടെയും അടിമകളായി പതിനായിരങ്ങൾ മാറിയപ്പോ എന്റെ നാട്ടിലെ പള്ളിക്ക് വേണ്ടി, എന്റെ നാട്ടിലെ മദ്രസയ്ക്ക് വേണ്ടി, എന്റെ നാട്ടുകാർക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ നല്ല സദസ് സംഘടിപ്പിക്കാൻ ഞാൻ എന്റെ സമയം കണ്ടെത്തിയല്ലോ, എന്റെ പൈസകൾ കണ്ടെത്തിയല്ലോ, പറയാൻ നമുക്ക് കഴിയുമല്ലോ. ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചിന്തയെ കുറിച്ച്, ഹാർട്ടിനെ സംബന്ധിച്ച് ചോദിക്കാതെ അല്ല വിടൂല. ആലോചിച്ചു നോക്കൂ നിങ്ങള്, നമ്മൾ ചെറിയ ബ്ലോക്ക് ഉണ്ടായി, ചെറിയ വിഷമമുണ്ടായി, നെഞ്ചിന് ചെറിയ തടസ്സമുണ്ടായി. അതാ മംഗലാപുരത്തെ ഡോക്ടറെ സമീപിച്ചപ്പോ ഡോക്ടർ പറയുന്നു, നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കണോ, 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കണോ, 1.5 കിലോമീറ്റർ ഓടണോ. ഡോക്ടർ പറഞ്ഞ, നമ്മൾ അലാറം വെക്കൂലയോ ഉപ്പാ. 4 മണിക്ക് ഡോക്ടർ പറഞ്ഞാൽ 3:30ക്ക് നമ്മൾ അലാറം വെക്കൂലയോ. ഹൈവേയുടെ സൈഡിലൂടെ പെരിയനും കേട്ടുവിട്ടുകൊണ്ട് ഓടൂലയോ. അതേസമയം നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇത് കേവലം ഒരു ഡോക്ടർ നിർദ്ദേശിച്ചപ്പോ നിനക്ക് പേടിയാണല്ലേ, നിനക്ക് ഭയമാണല്ലേ. എന്നാൽ നിനക്ക് ഭക്ഷണം തന്ന, നിനക്ക് വെള്ളം തന്ന, നിനക്ക് ആരോഗ്യമുള്ള ഹാർട്ട് തന്ന നിന്റെ യജമാനനായ പടച്ചുറപ്പ്, ആ റബ്ബിന്റെ പ്രതിനിധി, ഒരു കുറഞ്ഞ സമയം കൂടെ കഴിയുമ്പോ 4 മണിക്ക് എഴുന്നേറ്റ് ഓടിയ നീ 5 മണി സമയമാകുമ്പോ വീട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രതിനിധി നിന്നെ വിളിക്കാറില്ലയോ. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ. പ്രതിനിധിയുടെ വിളി വരുന്നോ, ഡോക്ടറുടെ വിളിക്ക് മൈൻഡ് ചെയ്ത നീ, ഡോക്ടറുടെ വിളിക്ക് മറുപടി കൊടുത്ത നീ, ഡോക്ടർ വിളിച്ചപ്പോ വിളിക്കാൻ പറഞ്ഞ സമയം അതാ അലാറം വെച്ച് എഴുന്നേറ്റ നീ, അല്ലാഹുവിന്റെ പ്രതിനിധി വിളിച്ചപ്പോൾ മൈൻഡ് ചെയ്തില്ലല്ലോ, ശ്രദ്ധിച്ചില്ലല്ലോ. എനിക്ക് ക്ഷീണമാണ്, ഓടിയതിന്റെ ക്ഷീണമാണ്, ചാടിയതിന്റെ ക്ഷീണമാണ്, പറഞ്ഞു സമയം കളയുകയല്ലയോ. ഈമാനുള്ള സഹോദരങ്ങളെ, ഒരൊറ്റ നിമിഷം ആലോചിക്കുക, എപ്പോഴാണ് ലോകത്ത് നിന്ന് മറുപടി പറയേണ്ടതെന്നറിയൂല, എപ്പോഴാണ് മരണപ്പെടുക എന്നറിയൂല, എങ്ങനെയാണ് ലോകത്ത് നിന്ന് യാത്രയാവുക എന്നറിയൂല. ഏത് സമയത്തെന്റെ റൂഹ് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം ഏത് സമയത്ത് പിടിച്ചാലും എനിക്ക് ഈമാനോടെ മരണപ്പെടണമല്ലോ, ഈമാനോടെ ലോകത്ത് നിന്ന് വിട പറയണമല്ലോ. അതുകൊണ്ട് എന്റെ ആരോഗ്യമുള്ള സമയത്ത് എന്റെ റബ്ബിന് പൊരുത്തമുള്ള രൂപത്തിൽ എന്റെ ജീവിതം ചിട്ടപ്പെടുത്തണം. ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്റെ ജീവിതം ചിട്ടപ്പെടുത്തണം. അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ ശരീരത്തെ കുറിച്ച്, ആരോഗ്യത്തെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, സമയത്തെ കുറിച്ച് അല്ലാഹ് ചോദിക്കുന്നു. എന്റെ റബ്ബിനോട് എനിക്ക് നല്ല രൂപത്തിൽ മറുപടി പറയണമല്ലോ. ഈ ഒരു ചിന്ത നമ്മുടെ കൽബിൽ കടന്നു വരണോ, ഈ ഒരു പ്രതീക്ഷ നമ്മുടെ കൽബിൽ കടന്നു വരണം. അർഹമുറാഹിമായ പടച്ചുറപ്പ് നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ.
മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചതുപോലെ, ആദരണീയരായ മഹത്തുക്കൾ പഠിപ്പിച്ചതുപോലെ, അള്ളാഹുവിന്റെ മാർഗത്തിലായി സമയം കണ്ടെത്താനും അവന്റെ രൂപത്തിൽ ദീനിന്റെ വലിയ സമയം ചെലവഴിക്കാനും ആരോഗ്യം ചെലവഴിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ, ഒരു ചെറിയ സംഭവം, സമയം ഒരുപാട് വൈകി, 12 മണിയോട് അടുക്കുകയാണ്. ചെറിയൊരു സംഭവം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. ആദരണീയരായ സയ്യിദവറുകൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് ഇവിടേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദിയായ ഫാത്തിമത്ത് സുഹ്റ റളിയല്ലാഹു അൻഹ ഒരു ദിവസം കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റിങ്ങ് വരുമ്പോ, കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ചെറിയ രണ്ട് മക്കൾ കടന്നിങ്ങനെ പുതപ്പിന്റെ ഉള്ളിൽ കടന്നു പടക്കുകയാണ്, വല്ലാതെ പടക്കുകയാണ്. ഫാത്തിമ ബീബി പുതപ്പ് മാറ്റി നോക്കുമ്പോ ആ പുതപ്പിന്റെ ഉള്ളിൽ കിടന്ന് പടക്കുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ആ മഹാൻ മഹാന്മാരുടെ നെറ്റിത്തടത്തിൽ ഫാത്തിമ ബീബിയുടെ കൈ വെച്ചു നോക്കുമ്പോ കലശമായ പനിയാണ്, വല്ലാത്ത പനിയാണ്. റസൂലുള്ളാന്റെ പേരമക്കൾ പനി കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഉടനെ ഉമ്മ എന്തു ചെയ്തെന്നോ, രണ്ട് മക്കളെയും തലയിൽ കൈ വെച്ചോ, എന്നിട്ട് അല്ലാഹുവിനോടൊരു നിയ്യത്ത് ചെയ്യുന്നു, റബ്ബേ എന്റെ മക്കളെ രണ്ടുപേരുടെയും പനി മാറണോ, തുടർച്ചയായി 3 ദിവസം ഞങ്ങൾ നോമ്പെടുത്തോളാം, എല്ലാവരും നോമ്പെടുത്തോളാം 3 ദിവസം, കുഞ്ഞുങ്ങളുടെ രോഗം മാറണോ. ഈമാനുള്ളവരെ ആലോചിച്ചു നോക്കു നിങ്ങൾ. ആ പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയും മക്കളും നോമ്പെടുക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം സുബിഹിക്ക് മുമ്പ് എഴുന്നേറ്റ് അത്താഴം കഴിക്കണമല്ലോ. ഫാത്തിമ ബീവി തന്റെ പൊന്നുമങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അതാ ഭക്ഷണ പാത്രത്തിന്റെ മൂടി പൊന്തിച്ചു നോക്കുമ്പോ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ആ പാത്രങ്ങളിൽ ലഭിക്കുന്നില്ല, ഒന്നും കാണാനില്ല. ഫാത്തിമ ബീവി നെഞ്ചത്ത് കൈവെക്കുകയാണ്, പടച്ചോനെ എന്റെ അടുപ്പിൽ തീ പുകഞ്ഞിട്ട് ദിവസങ്ങളായി, എന്റെ പൊന്നുമക്കൾക്ക് നോമ്പ് പിടിക്കാനുള്ള ഭക്ഷണം കഴിക്കണം, ഒന്നുമില്ലല്ലോ. അവസാനം ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് വന്നു. ഫാത്തിമ ബീവി വെള്ളം കുടിച്ചു. അരിയാരി തങ്ങൾ ഒരിറക്ക് വെള്ളം കുടിച്ചു. തന്റെ പൊന്നുമക്കൾക്ക് കൊടുക്കുമ്പോ പച്ചവെള്ളം കൊണ്ട് ആ മക്കൾ നോമ്പ് പിടിച്ചു. ഇത് ഖാലിദു വൈസിയുടെ വീട്ടിലെ കഥയല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വീട്ടിലെ കഥയല്ല, റഹ്മത്തുല്ലാലമീ ത്വാഹാ മുഹമ്മദുർ റസൂലുള്ളാ, ബിദങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കിടാങ്ങളാണ്. നോമ്പ് പിടിക്കാൻ ഭക്ഷണമില്ലാതെ പച്ചവെള്ളം കൊണ്ട് നോമ്പ് പിടിക്കുന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അലിയാരി തങ്ങളെ കിടക്കുന്നതിന് മുമ്പ് ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ എന്തെങ്കിലും ജോലിക്ക് പോകണം, അലിയേ നോമ്പ് തുറക്കാറാകുമ്പോഴേക്ക് മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരണം, അലിയേ അതുകൊണ്ട് വേഗം പൊയ്ക്കോ. മഹാനായ അലിബ്ന് അബി താലിബ് തങ്ങള് അതാ നടന്ന് എത്തിയതൊരു യഹൂദിയുടെ തോട്ടത്തിലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തോട്ടം നനയ്ക്കുകയാണ്. ചുട്ടുകൊള്ളുന്ന സൂര്യന്റെ താഴെ നോമ്പുകാരനായി ജോലി ചെയ്ത് അവസാനം ശമ്പളത്തിന് വേണ്ടി യഹൂദിയുടെ ഓഫീസിന്റെ മുമ്പിൽ കാത്തു നിൽക്കുമ്പോ നമ്മുടെ അറബികൾ തരുന്നതുപോലെ 1000 ദീനാറുകളല്ല, ദിർഹമുകളല്ല, മഹാനായ അരിയാരി തങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത് ഒരൊറ്റ പിടുത്തം ഗോതമ്പിന്റെ പൊടിയാണല്ലോ, ഒരു പിടുത്തം ഗോതമ്പിന്റെ പൊടിയാണ്. ആ ഗോതമ്പിന്റെ പൊടി കയ്യിലേക്ക് കിട്ടിയപ്പോ മഹാനായ അലീബിനു അബി താലിബ് തങ്ങള് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാണ്. ഓടി വന്നിട്ട് ഫാത്തിമ ബീവിയുടെ കയ്യിൽ കൊടുത്തു. ഫാത്തിമ,
ഇതുകൊണ്ട് നീ റൊട്ടി ഉണ്ടാക്കണം, നോമ്പ് മുറിക്കാൻ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വേണം. ഫാത്തിമ ബീബി വേഗം അത് റെഡിയാക്കി, അതാ പത്തിരി ഉണ്ടാക്കി മക്കളുടെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചോ. മദീന പള്ളിയിൽ നിന്ന് ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോ അതാ ഒരു മെലിഞ്ഞുണങ്ങിയ മനുഷ്യൻ ഫാത്തിമ ബീബിയുടെ മുന്നിൽ വന്നു നിന്നോ. വീടിന്റെ ഉമ്മറത്ത് വന്ന് നിന്നിട്ട് ചോദിച്ചു, അലിയേ, റസൂലുള്ളാഹിയുടെ മരുമകനല്ലയോ? റസൂലുള്ളാഹിയുടെ മകളുടെ ഭർത്താവല്ലയോ? വിശക്കുന്നുണ്ട് അലിയേ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വല്ലതും തരാമോ അലിയേ? ചെറിയ മക്കൾ ഈ റൊട്ടിയിലേക്ക് നോക്കിയിരിക്കുമ്പോ ദിവസങ്ങളായി റസൂലുള്ളാഹിയുടെ പേരമക്കൾ ഭക്ഷണം കഴിച്ചിട്ട് അലിയാരി തങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെടുന്നോ? അവസാനം മക്കളെ മുറ്റിലിരുന്ന റൊട്ടിയെടുത്ത് വന്നയാൾക്ക് കൊടുക്കുമ്പോ അയാള് സന്തോഷത്തോടെ കഴിച്ചുവല്ലോ, അൽഹംദുലില്ലാ പറഞ്ഞു മടങ്ങിയല്ലോ. മദീന പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോ കഴിക്കാൻ ഭക്ഷണമില്ല, നോമ്പ് മുറിക്കാൻ ഭക്ഷണമില്ല. പച്ചവെള്ളം കൊണ്ട് നോമ്പ് പിടിച്ചവർ പച്ചവെള്ളം കൊണ്ട് തന്നെ നോമ്പ് മുറിക്കുന്നു. രാത്രി മുഴുവനും പട്ടിണിയാണ്. പിറ്റേ ദിവസവും സുബിഹിക്ക് മുന്നേ എഴുന്നേറ്റ് അതാ മക്കൾക്ക് ഭക്ഷണമില്ല, പച്ചവെള്ളം കൊണ്ട് നോമ്പ് പിടിക്കുന്നു. അലിയാരി തങ്ങൾ ജോലിക്ക് പോയി. അന്ന് വൈകുന്നേരം യഹൂദി കൊടുത്ത ശമ്പളം ഒരു ചെറിയ മുന്തിരിയുടെ കുലയാണ്. ആ മുന്തിരിക്കുല കയ്യിൽ കിട്ടിയപ്പോ നിങ്ങൾ അറിയുമോ, മഹാനായ സയ്യിദുര മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രിയപ്പെട്ട നബിതങ്ങളുടെ പേരക്കിടാങ്ങള് വീട്ടിന് നോമ്പ് പിടിച്ച് കാത്തിരിക്കുകയാണല്ലോ. എന്റെ മക്കൾക്ക് നോമ്പ് കുറിക്കാൻ ഈ മുന്തിരിക്കുല കൊടുക്കണം. അലിയാരി തങ്ങള് മുന്തിരിക്കുലയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടുന്നോ. വാപ്പ ചെറിയ മുന്തിരിക്കുലയുമായി വരുന്നത് കാണുമ്പോ മക്കൾ ഇരുന്ന് സന്തോഷിക്കുകയാണ്, ഇന്ന് മുന്തിരി കൊണ്ട് നോമ്പ് മുറിക്കാമല്ലോ. അതാ നമ്മളൊക്കെ നമ്മുടെ ചെറിയ മക്കൾ പരിശുദ്ധമായ റബീഉൽ റമദാൻ മാസത്തിലൊക്കെ ഒരുപാട് ഫ്രൂട്ട്സുകളും പാനീയങ്ങളും നിരത്തി വെച്ച് പള്ളിയിൽ നിന്ന് ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ആ ചെറിയ ഒരു മുന്തിരിയുടെ കുലയും കയ്യിൽ പിടിച്ച് മദീന പള്ളിയിൽ നിന്ന് ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അലിയാരി തങ്ങളും മക്കളും. അപ്പോഴാണ് ചെറിയ പൂരയുടെ പിൻഭാഗത്തു നിന്ന് ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. അലിയാരി തങ്ങൾ ചോദിച്ചു, ആരാടാ വീടിന്റെ പുറകിൽ, ആരാടാ വീടിന്റെ പിന്നിൽ നിന്ന് കരയുന്നത്? ആ സമയത്ത് നിങ്ങൾ അറിയുമോ, അതാ മുടിയിങ്ങനെ നീണ്ടു വളർന്ന, കീറി പറിഞ്ഞ വസ്ത്രം ധരിച്ച, അഴുക്ക് തീർത്ത വസ്ത്രം ധരിച്ച ഒരു ചെറിയ ബാലൻ അവനിങ്ങനെ വേച്ചു വേച്ചു വീടിന്റെ മുൻഭാഗത്ത് വന്നു നിന്നു. അലിയാരി തങ്ങൾ അടുത്തേക്ക് വിളിച്ചപ്പോ ഈ കുട്ടിക്ക് ഭയമാ പേടിയാ. അപ്പോഴാണ് ഫാത്തിമ ബീബി ഓടി വന്നത്. ഫാത്തിമ ബീബിയുടെ വസ്ത്രത്തിന്റെ സൈഡിൽ പിടിച്ച് ഒരു ഭാഗത്ത് ചെന്നിങ്ങനെ പേടിയോടെ നിൽക്കുന്നോ. ഫാത്തിമ ബീബി ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ, നിന്റെ നാടേതാ, നിന്റെ വാപ്പയാരാ, നിന്റെ ഉമ്മയാരാ, എന്താടാ നീ കുളിക്കാത്തത്, എന്താടാ നീ മുടിചീകാത്തത്, എന്താടാ ഈ കീറിയ വസ്ത്രം ധരിച്ചത് ചോദിക്കുമ്പോ ആ ചെറിയ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ അങ്ങനെ പറയല്ല, ഉമ്മ എന്റെ മുടിയൊന്ന് ചീകിത്തരാ, എന്റെ വസ്ത്രമൊന്ന് ചീകിത്തരാ, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ ഫാത്തിമ ബീവി, എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാ, എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിത്തരാ, എന്റെ വാപ്പയും ജീവിച്ചിരിപ്പില്ല, രണ്ടുപേരും ലോകത്തോട് വിട പറഞ്ഞതാണ്, ഞാനൊരു യത്തീമായ കുട്ടിയാണ് ഫാത്തിമ. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഈ മദീനയുടെ മണലാരുണ്യത്തിലൂടെ ഈ മദീനയുടെ തെരുവീതിയിലൂടെ ദിവസങ്ങളായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് എനിക്കാരും ഭക്ഷണം തന്നില്ലല്ലോ, ആരും എനിക്ക് വസ്ത്രം നൽകിയില്ലല്ലോ.
ആരും എന്നെ പരിഗണിച്ചില്ലല്ലോ. ഓ മഹദിയായ ഫാത്തിമ, നിങ്ങൾ റസൂലുള്ളാഹിയുടെ മകളല്ലയോ? ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളല്ലയോ? ഇവിടെ വന്നാൽ നിങ്ങൾ എന്നെ വെറുതെ മടക്കൂല എന്നെനിക്കറിയാ, നിങ്ങൾ ഹായിവാക്കൂല എന്നെനിക്കറിയാ. അതുകൊണ്ട് വന്നതാണ് ഉമ്മ, എന്നെ വെറുതെ മടക്കല്ലേ ഉമ്മ. കീറിയ വസ്ത്രം ഉയർത്തിയിട്ട് വയറ് കാണിക്കുകയാണ്, എന്റെ വയറ് നിങ്ങൾ കണ്ടോ ഫാത്തിമ? ഒട്ടിയ വയറിലേക്ക് ഫാത്തിമ ബീബി നോക്കിയപ്പോ ഫാത്തിമ ബീബിയുടെ നിയന്ത്രണം വിട്ടുപോവുകയാണ്. എന്തു ചെയ്യണമെന്നറിയൂല. ഈ യത്തീമായ കുട്ടിക്ക് മുന്തിരിക്കൊല കൊടുക്കണോ, അതോ തളർന്നു വീഴാറായ നോമ്പുകാരായ മക്കൾക്ക് കൊടുക്കണോ? ഫാത്തിമ ബീബി ആശയക്കുഴപ്പത്തിലായി. ഫാത്തിമ ബീബി എന്തു ചെയ്യണമെന്നറിയാതെ വീർപ്പുമുട്ടുമ്പോ തളർന്നു വീഴാറായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ അദാ മെല്ലെ തല ഉയർത്തിയിട്ട് ഉമ്മാരോട് പറഞ്ഞു, ഉമ്മാ ഈ മുന്തിക്കുല ഞങ്ങൾക്ക് വേണ്ട ഉമ്മാ, ഈ മുന്തിരിക്കുല ഞങ്ങൾ കഴിച്ചാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുന്നോ? ഈ ആദിച്ചു വന്ന അനാഥവാലന്റെ മറുപടിക്ക് മുമ്പില്, പരാതിക്ക് മുമ്പില് ഞങ്ങൾ അല്ലാഹുടെ മുമ്പിൽ തോറ്റുപോകൂല ഉമ്മ. അതുകൊണ്ട് ഈ മുന്തിരിക്കുല ഞങ്ങൾ കഴിക്കൂല, ആ അനാഥവാലന് കൊടുക്ക് ഉമ്മ, ആ കുട്ടി കഴിക്കട്ടെ ഉമ്മ. എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ച ഈ മക്കള് അവരുടെ വയറിൽ എന്തോ കഴിച്ചിട്ട് ദിവസങ്ങളായി, ഫാത്തിമ ബീബിയുടെ അടുപ്പിൽ തീ പുകഞ്ഞിട്ട് ദിവസങ്ങളായി. ആ ഫാത്തിമ ബീബിയുടെ ചെറിയ രണ്ടു മക്കള് അതാ അല്ലാഹുവിന്റെ റസൂലിനെ പോലെ അനാഥരായി കടന്നു വന്ന ഒരു കുട്ടിയുടെ മുമ്പിൽ അവരുടെ വിശപ്പ് മറക്കുന്നോ, ക്ഷീണം മറക്കുന്നോ, ദാഹം മറക്കുന്നോ? അവർ അല്ലാഹുവിന് വേണ്ടി ജീവിതം അർപ്പിക്കുന്നോ? ആ ചെറിയ കുട്ടിക്ക് മുന്തിരി കൊടുക്കുന്നോ? ഈമാനുള്ള സഹോദരങ്ങളെ, ഇതെന്തിനു വേണ്ടി പറഞ്ഞു എന്നറിയുമോ? അല്ലാഹ് നമുക്ക് ധാരാളം നിഅമത്തുകൾ തരുന്നുണ്ട്, പടച്ച റബ്ബ് ധാരാളം അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. കുടുംബം അവരെല്ലാം മറക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സങ്കടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന, ആത്മീയതയുടെ മുൾമുരയിൽ നിൽക്കുന്ന സന്തോഷകരമായ ജീവിതം സഹോദരങ്ങളെ, അവരാണ് മാതൃക, അവരാണ് ദീനി ചൈതന്യം പഠിപ്പിച്ചവര്, അവരാണ് നമ്മളെ സ്വർഗത്തിലേക്ക് ആനയിക്കേണ്ടവര്. അർഹമുറാഹിമായ പടച്ചുറപ്പ് ആ മാതൃകാ കുടുംബത്തെ മാതൃകയാക്കാനും അവരോടൊന്നിച്ചു സ്വർഗത്തിൽ ഒരുമിക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എന്റെ നല്ല പ്രായത്തിന്റെ സമയമാണ്, ഞാൻ നല്ല ചെറുപ്പമാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴും എന്നേക്കാൾ ചെറുപ്പക്കാരനായവൻ, എന്നേക്കാൾ ആരോഗ്യമുള്ളവൻ, എന്നേക്കാൾ മസൽ പുവർ ഉള്ളവർ ഈ ഖബർസ്ഥാനിലില്ലയോ, ആരടി മണ്ണിലില്ലയോ? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും അവിടേക്ക് പോകേണ്ടതല്ലയോ? ഞാൻ ഓർക്കുന്നു സഹോദരങ്ങളെ, എന്റെ മഹല്ലിന്റെ തൊട്ടടുത്ത മഹല്ലിലെ ഖത്തീബായിരുന്ന ഇബ്രാഹിം ബാഖവി എന്ന ചെറുപ്പക്കാരനായ ഒരു യുവ പണ്ഡിതൻ, സുബ്ഹാനല്ലാഹ്, നല്ല പ്രഭാഷകനായിരുന്നു, നല്ല ദീനിയായ ചൈതന്യമുള്ള കുടുംബത്തിലെ ഒരു അംഗമായിരുന്ന ഇബ്രാഹിം ബാഖവി, അയാളുടെ മകള് അതാ വയനാട്ടിലെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു. ഒരു ദിവസം ഇബ്രാഹിം ബാഖവിയും ഭാര്യയും കൂടെ വയനാട്ടിലുള്ള മകളെ കാണാൻ വന്നു. മകളെ കണ്ടു, ഉസ്താദിനോട് സംസാരിച്ചു, രണ്ടു ദിവസത്തെ ലീവ് വാങ്ങി. മകളെയും കൂട്ടി അവര് തിരിച്ചു നാട്ടിലേക്ക് വണ്ടി കയറി.
നിങ്ങൾ അറിയുവോ, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ എന്നൊരു സ്ഥലമുണ്ട്. ആ മൂവാറ്റുപുഴയിലെത്തിയാൽ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് അവിടെ വെച്ചിരുന്ന ബൈക്ക് എടുത്ത് ആ ബൈക്കിൽ നിന്ന് 80 കിലോമീറ്റർ സഞ്ചരിക്കണം ഇടുക്കിയിലേക്ക്. ഈ മൂന്ന് പേരും കൂടെ ബൈക്കിൽ കയറി മുഹസിന എന്ന 16-കാരിയായ മകള്, 36-കാരിയായ സൽമ എന്ന ഭാര്യ, ഇബ്രാഹിം ബാക്കവി, മൂന്ന് പേരും ബൈക്കിൽ കയറി ഏതാനും കിലോമീറ്റർ മുന്നോട്ട് ചെന്നപ്പോ അതാ സുബിഹിയുടെ ബാങ്ക് വിളിക്കാൻ സമയമായി. ഇബ്രാഹിം ബാക്കവി ഫോണെടുത്തോ തന്റെ പള്ളിയിലേക്ക് വിളിച്ചു മുഖറിഖ് ഉസ്താദിന്, മുഅദ്ദിനെ വിളിച്ചിട്ട് പറഞ്ഞു, സുബിഹിക്ക് ഞാൻ എത്തൂല, സുബിഹി നിസ്കരിക്കാൻ ഞാൻ എത്തൂല, 70 കിലോമീറ്ററോളം ഇനിയും യാത്ര ചെയ്യണോ, അതുകൊണ്ട് ബാങ്ക് കൊടുത്തു നിങ്ങൾ നിസ്കരിച്ചോ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുമ്പോ, ഇന്നത്തെ സുബിഹിക്ക് മാത്രമല്ല ഇനി ഒരു സുബിഹിക്കും ഇബ്രാഹിം ബാക്കവി പള്ളിയിലേക്കില്ല എന്നാണ് പറഞ്ഞതിന്റെ പൊരുളെന്നറിയാതെ ആ മുഅദ്ദിന അവിടെ ഫോൺ ഓഫ് ചെയ്തു. സഹോദരങ്ങളെ, അറിയുമോ നിങ്ങൾ, ഏതാനും മീറ്ററുകൾ മുന്നോട്ട് മാറി റോഡൊന്ന് ക്രോസ് ചെയ്യണം, അതിനുവേണ്ടി ബൈക്ക് തിരിച്ചപ്പോ പിന്നിലൂടെ പാഞ്ഞു വന്ന ഒരു വലിയ ലോറി, ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന വലിയ ലോറി, ഇബ്രാഹിം ബാക്കവിയും കുടുംബവും സഞ്ചരിക്കുന്ന ബൈക്കിന്റെ പിന്നിലിടിച്ചല്ലോ ആ കുടുംബം തെറിച്ചു വീണോ. ഒരു 10 മീറ്ററോളം മുന്നോട്ട് വാറി വണ്ടി അവിടെ നിന്നോ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, ടോർച്ച് അടിച്ചുകൊണ്ട് സുബിഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയ ഉപ്പമാർ നോക്കുമ്പോ ഒരാള് റോഡിൽ കിടന്നിങ്ങനെ പിടയ്ക്കുന്നുണ്ട്. വേഗം അവർ ഓടി വന്ന് ടോർച്ചടിച്ചു നോക്കിയപ്പോ നല്ല മനോഹരമായ താടിരൂപങ്ങളുള്ള തലപ്പാവത ഒരു ഭാഗത്തേക്ക് തെറിച്ചു കിടക്കുന്നു. വസ്ത്രം വെള്ള വസ്ത്രത്തിൽ ചോര തളം കെട്ടിക്കിടക്കുന്നു. നടു റോഡിൽ കിടന്നു പിടയ്ക്കുകയാണ്. ആദരണീയരായ സയ്യിദ് ഖുറുകൾ അൽഹംദുലില്ലാ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ആ പിന്നിൽ നിൽക്കുന്നവരെല്ലാം നമ്മുടെ സദസ്സിന്റെ മുന്നിലേക്ക് കടന്നു നിരുന്നേറ്റ് അൽഹംദുലില്ലാ സയ്യിദവറുകൾ മുമ്പോട്ടൊന്ന് കയറി. ഇത് തങ്ങളിപ്പോ ആദരണീയരായ സയ്യിദവറുകൾ അൽഹംദുലില്ലാ കയറിക്കാരെ കൂട്ടുകാരെ ബഹുമാനായ തങ്ങളവറുകൾ നമ്മുടെ സദസ്സ് ഏറ്റെടുക്കുന്നു. നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരുന്നു. റഹ്മുറാഹിമായ പടച്ച റബ്ബ് നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പുരുത്വത്തിലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ധാരാളം ആളുകൾ ഇവിടെ പിന്നിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, റോഡ് സൈഡിലൂടെ ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ട്. മഹാനായ തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലെത്തി നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരാനും ഉപദേശങ്ങൾ തരാനും മഹാനായ തങ്ങൾ എത്തി. ഇനി നമ്മൾ അവിടെ നിൽക്കുന്നത് അനാദരവാണ്. മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹൊക്കെ നമ്മുടെ നബിയിലും അതുപോലെ കൂട്ടുകാരൊക്കെ ഇവിടെ പാടിയപ്പോൾ നിറഞ്ഞ സദസ്സിൽ നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച് വന്നവരാണ്. അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കിടാവ്, നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ ആരും മാറി നിൽക്കരുത്. റോഡ് സൈഡിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം സദസ്സിലേക്ക് കടന്നു വരണം. മഹാനായ തങ്ങളവറുകൾ ഇപ്പോ വേറെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ദൂരേന്ന് ഓടി വരികയാണ്. അർഹമുറാഹിമായ അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് കാലം നമ്മുടെ നാടിലും പരിസര നാടുകളിലെല്ലാം ദീനി ചൈതന്യമായി തിളങ്ങി നിൽക്കുന്ന ആദരണീയരായ സയ്യിദവറുകൾ അള്ളാഹു തആല ആഫിയത്ത് ആരോഗ്യം അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. ക്ഷീണങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അർഹമുറാഹിമായ റബ്ബ് തങ്ങളടക്കമുള്ള നമ്മുടെ സാദാത്തുക്കൾ ആദരണീയരായ ഉസ്താദുമാർ അള്ളാഹു ആഫിയത്തോടെ അവർക്ക് ദീർഘായുസ് നൽകട്ടെ. അവരുടെ തണലിലായി
ദീനിയ ഖദ്മത്തിന് നമുക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു. തങ്ങളവറുകൾക്ക് വേദി ഒഴിയുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് അനാദരവാണെന്ന് അറിയാം. ഇവിടെ വന്നപ്പോ വലിയ സന്തോഷം തോന്നി. ബി വൈ എയുടെ പ്രിയപ്പെട്ട എന്റെ ചങ്ങാതിമാർ അൽഹംദുലില്ലാ എല്ലാവരും വിശ്രമമില്ലാത്ത ഓട്ടത്തിലാണ്. എത്ര ദിവസങ്ങളായി അവരിതിനു വേണ്ടി ഓടി നടക്കുന്നു. അവരുടെ തൊഴിലും അവരുടെ കച്ചവടവും അവരുടെ ജീവിത മാർഗങ്ങളൊക്കെ കുറഞ്ഞ ദിവസങ്ങളിലേക്ക് അവർ മാറ്റിവെച്ചു നമ്മുടെ നാടിനു വേണ്ടി. അൽഹംദുലില്ലാ, 8 വർഷക്കാലമായി ഇത്രേ ഇവിടെ നല്ല പ്രബോധനങ്ങൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ഇന്ന് അവർ വന്നപ്പോ അവർ പറഞ്ഞു, ഉസ്താദെ ഇവിടെ നമ്മുടെ പള്ളിക്ക് വൊതു എടുക്കാനും വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹൗലില്ല, നല്ലൊരു ടാങ്ക് ഇല്ല, അതുകൊണ്ട് നല്ലൊരു ടാങ്ക് പണിയാണ് ഈ കൂട്ടുകാർ. എന്തൊരു സന്തോഷമാണ്! ഇതിന് മുന്നിട്ടിറങ്ങുന്ന ഒരു കുറവാണ്. അവർ നിസാരമായ ചെറിയ സംഖ്യ മാത്രം അതിന് മതി. എന്നാൽ പോലും ഈ പരിപാടി സമാപിക്കുമ്പോൾ ആദരണീയരായ തങ്ങളവറുകളുടെ മുന്നിൽ നിങ്ങൾ നല്ല ഹദീയകൾ പറഞ്ഞ് ഈ